ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൽ പി യു പി ഇൻ്റർവ്യൂവിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ചില സംശയങ്ങൾക്കുള്ള മറുപടികളാണ്. പലരും ചോദിച്ചിരുന്നു, നമ്മുടെ ഹോബിയായിട്ട് നമുക്ക് അടുക്കളത്തോട്ടം, പൂന്തോട്ടം, അതുപോലെ തന്നെ പാചകം, ഇതൊക്കെ നമുക്ക് ഹോബിയായിട്ട് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഒരു ഹോബിയാണോ? അത് പറഞ്ഞാൽ തന്നെ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ആ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇൻ്റർവ്യൂ ബോർഡ് എന്തായിരിക്കും ചോദിക്കുക? ഇങ്ങനെയുള്ള പല സംശയങ്ങളും എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹോബി ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ ധൈര്യമായിട്ട് തന്നെ പറയാം. അടുക്കളത്തോട്ടം പരിപാലിക്കുന്നതും പൂന്തോട്ട നിർമ്മാണവും ഇതൊക്കെ ഹോബി തന്നെയാണ്. പക്ഷേ ജെനുവിൻ ആയിരിക്കണം നമ്മുടെ ആൻസർ. അതാണ് ഇൻ്റർവ്യൂ ബോർഡ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൂന്തോട്ടവുമായിട്ടോ അടുക്കളത്തോട്ടവുമായിട്ടോ ഒരു ബന്ധവുമില്ല, നമ്മുടെ വീട്ടിൽ അടുക്കളത്തോട്ടമേ ഇല്ല എങ്കിൽ കണ്ണും പൂട്ടി എന്താണ് ഹോബി എന്ന് ചോദിക്കുമ്പോൾ അടുക്കളത്തോട്ടം ആണ്, അടുക്കളത്തോട്ടത്തിലെ കൃഷിയാണ് എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ പിന്നീട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ജെനുവിൻ ആണോ എന്നറിയാനുള്ളതായിരിക്കും. അപ്പോൾ പല ചോദ്യങ്ങളും അവർ ചോദിക്കും. അപ്പോൾ നമുക്കതിന് ഉത്തരം പറയാൻ കിട്ടണം. അത് വിചാരിച്ച് എല്ലാത്തിൻ്റെയും സയൻറ്റിഫിക് നെയിം അറിയണം അങ്ങനെ ഒരു നിർബന്ധമില്ല. കാരണം നമ്മൾ സാധാരണ ഒരു ചെറിയ അടുക്കളത്തോട്ടമൊക്കെ വയ്ക്കുന്ന ആളുകൾക്ക് എല്ലാത്തിൻ്റെയും സയൻറ്റിഫിക് നെയിമൊന്നും അറിഞ്ഞിരിക്കണമെന്നൊരു നിർബന്ധമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള അടുക്കളത്തോട്ടം ആണെങ്കിൽ നമ്മളതുപോലെ തന്നെ പറയണം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ വളരെ ചെറിയ രീതിയിൽ നമ്മൾ വിത്തും തൈയൊക്കെ നട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവർ പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കും, അതിനൊക്കെ നമുക്ക് ഉത്തരം പറയാൻ കിട്ടിയാൽ മാത്രം മതി. മനസ്സിലായോ? അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഹോബീസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നിന്നും അവർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഹോബി അടുക്കളത്തോട്ടം പരിപാലിക്കുന്നതും അവിടെയുള്ള ചെറിയൊരു കൃഷിയുമാണെങ്കിൽ നിങ്ങൾക്ക് അടുക്കളത്തോട്ടമാണ് എൻ്റെ ഹോബി എന്ന് ധൈര്യമായിട്ട് തന്നെ പറയാം. അപ്പോൾ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെ പച്ചക്കറികളാണ് നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ ഉള്ളത്? അപ്പോൾ നിങ്ങൾക്കതിന് മറുപടി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ഈ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി വിത്തുകളും തൈകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് അത് മേടിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കടകളിലൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് വിത്ത് മേടിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഇതുപോലെ അടുക്കളത്തോട്ടം ചെയ്യുന്ന ചേച്ചിമാരിൽ നിന്നും തൈകൾ മേടിക്കുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും നഴ്സറികളിൽ നിന്ന് നിങ്ങൾ 5 രൂപ 10 രൂപയ്ക്കുള്ളൂ ഓരോ തൈകൾക്ക്, അപ്പോൾ നിങ്ങളത് മേടിക്കുന്നു. എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് എന്താ പറയുക, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ പറയുക എന്നുള്ളതാണ്. ഇനി നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണിത് പരിപാലിക്കുന്നത്? അപ്പോൾ നിങ്ങളെ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക, നിങ്ങൾ എന്തൊക്കെ വളങ്ങളാണ്, അതായത് ഇപ്പോൾ ദിവസത്തിൽ 2 നേരം നമ്മൾ വെള്ളം നനയ്ക്കുന്നുണ്ട്, മഴ പെയ്യുവാണെങ്കിൽ നനയ്ക്കേണ്ട കാര്യമില്ല. പിന്നെന്താ, നമ്മൾ വളം ചേർക്കുന്നത് ജൈവവളമാണ് ചേർക്കുന്നത്, അതായത് നമ്മുടെ അടുത്ത വീട്ടിൽ പശു ഉണ്ടെങ്കിൽ അതിൻ്റെ ചാണകം കുറച്ച് നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തെളിച്ചു കൊടുക്കും. അതുപോലെ ഇല, അത് ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് അപ്പം അതിൽ നിന്നൊക്കെ വളം ലഭിക്കും. അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള വളം മാത്രമാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും കീടശല്യം ഉണ്ടാവുമല്ലോ, പ്രാണികളും പുഴുക്കളൊക്കെ, അതൊക്കെ മാറാൻ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, നമ്മൾ പുകയില കഷായ അല്ലേ, അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ, ആ പുകയിലയും സോപ്പ് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് അല്ലേ, പുകയില തിളപ്പിച്ച് അതിൻ്റെ വെള്ളമെടുത്ത സോപ്പ് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കി തളിക്കാറുണ്ട്. അല്ലെങ്കിൽ പലരും എന്താ പറയുക, ചില രീതിയിലുള്ള സോപ്പ് വെള്ളം മാത്രമായിട്ടൊക്കെ തെളിച്ച് കൊടുക്കാറുണ്ട്. അതിനെന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് പറയാം. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ ഗ്രോ ബാഗിലാണോ അതോ മണ്ണിലാണോ കൃഷി ചെയ്യുന്നതെന്നായിരിക്കും. അപ്പോൾ നമ്മൾ മിക്സായിട്ട് ചെയ്യുന്നവരുണ്ട്, അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രോ ബാഗിൽ ഏതൊക്കെ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, മണ്ണിൽ എന്തൊക്കെയാണ് നിങ്ങൾ നട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കാം. ഇനി നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ വെണ്ട അല്ലെങ്കിൽ വഴുതന കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സമയത്താണ് നിങ്ങളത് നടുന്നത്, ഏത് സീസണിലാണ് നടുന്നത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് നിങ്ങളിപ്പോൾ ഒരു തക്കാളി നട്ടാൽ എത്ര നാൾ കൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് തക്കാളി കിട്ടും, എത്ര സമയം കഴിഞ്ഞാലാണ് അതിൽ തക്കാളി ഉണ്ടായി തുടങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഒരു അടുക്കളത്തോട്ടം നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി ഒന്നോ രണ്ടോ സയൻറ്റിഫിക് നെയിംസ് ചോദിച്ചേക്കാം. ഇനി ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് മാർക്കൊന്നും പോവില്ല, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് അടുക്കളത്തോട്ടമാണ് നിങ്ങളുടെ ഹോബിയെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്.
ഇനി നമുക്ക് അടുത്ത ഹോബി നോക്കാം. അതുപോലെ നിങ്ങളുടെ ഹോബി പൂന്തോട്ടം, പൂവിൻ്റെ കൃഷി അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹോബിയായിട്ട് പറയാവുന്നതാണ്. വലിയ രീതിയിലുള്ള കൃഷിയൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ മുറ്റത്ത് ഉള്ള സ്ഥലത്ത് പൂന്തോട്ടം നിങ്ങൾ നല്ല രീതിയിൽ പരിപാലിച്ച് പോരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഹോബിയാണ്. ധൈര്യമായിട്ടത് ഹോബിയായിട്ട് പറയാം. അപ്പോൾ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഏതൊക്കെ തരത്തിലുള്ള ചെടികളാണ് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഉള്ളത്? അതായത് പൂക്കളുണ്ടാകുന്ന പലതരം ചെടികളുണ്ട്. അപ്പോൾ റോസ്, മുല്ല, ആന്തൂറിയം, ഓർക്കിഡ് ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. അതേപോലെ തന്നെ ഇലച്ചെടികളുണ്ടാകാം അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് പറയാം. അതുപോലെ നിങ്ങളോട് ചോദിക്കും എന്തൊക്കെ തരത്തിലുള്ള പ്ലാന്റ്സാണ് നിങ്ങൾ നഴ്സറിയിൽ നിന്നും മേടിക്കുന്ന പ്ലാന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തു നിന്നാണോ കളക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങളുണ്ടാകാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് മറുപടി പറയാം. നിങ്ങൾ വില കൊടുത്ത് നഴ്സറിയിൽ നിന്നും ഏതെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് മേടിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുക. അപ്പോൾ അവർ ആ പ്ലാന്റ്സിൻ്റെ അതെങ്ങനെയാണ് നിങ്ങളതിനെ ഡീൽ ചെയ്യുന്നത്, അതിനെന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്, അതൊക്കെ ചോദിക്കാം. പ്രത്യേകിച്ച് പലതരത്തിലുള്ള ഓർക്കിഡുകളൊക്കെ നമ്മൾ തെങ്ങിൽ കെട്ടി വെക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ മണ്ണ് ആവശ്യമില്ലാത്ത ടൈപ്പ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഹാങ്ങിങ് ഗാർഡൻസ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടോ? അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള, ഇപ്പോൾ നമ്മൾ ടർട്ടിൽ വെയിനൊക്കെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ പലതരത്തിലുള്ള ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ പേര് പറയാൻ അറിഞ്ഞിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ ഇല്ല എന്ന് തന്നെ പറഞ്ഞോളാം, ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഇൻഡോർ പ്ലാന്റ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇൻഡോർ പ്ലാന്റ്സ് വീടിൻ്റെ അകത്ത് വെക്കുന്ന പ്ലാന്റ്സ് ആണല്ലോ ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ അതിൻ്റെ പേരുകൾ അറിയുന്നെങ്കിൽ അത് നിങ്ങൾ പറയാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വീടിനകത്ത് പ്ലാന്റ്സ് വെക്കാൻ താല്പര്യമില്ല എങ്കിൽ അതില്ല എന്ന് തന്നെ പറയാം. ഇനി അടുത്തൊരു ചോദ്യം, നിങ്ങൾക്ക് ഇത് വലിയ തോതിൽ ഒരു നഴ്സറി ആയിട്ട് തുടങ്ങാനൊക്കെ ആഗ്രഹമുണ്ടോ എന്നായിരിക്കും. ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ട് എന്ന് തന്നെ പറയുക. ഇനി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, എനിക്ക് ചെറിയ രീതിയിൽ ഉള്ള സ്ഥലമാണ് വീട്ടിലുള്ളത്, അപ്പോൾ അവിടെ പൂന്തോട്ടം നന്നായി കാണാനാണ് ആഗ്രഹം, ഇതൊരു സെയിലായിട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നഴ്സറി തുടങ്ങാൻ എനിക്ക് ആഗ്രഹമില്ല എന്നിങ്ങനെ മറുപടി പറഞ്ഞാൽ നല്ലൊരു മറുപടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള പൂന്തോട്ടം എന്ന ഭാഗത്തു നിന്നുള്ളത്. പിന്നെ നിങ്ങൾ എന്തൊക്കെ ജീവികളാണ് പൂന്തോട്ടത്തിൽ വരാറുള്ളത്? ഇപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈസ് വരാറുണ്ട്, പലതരത്തിലുള്ള ബട്ടർഫ്ലൈസ്. അതിൻ്റെ കളറുകളൊക്കെ നിങ്ങൾക്ക് പറയാം. പേരുകളൊക്കെ ഒന്നും എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ അവിടെ ഫ്ലവേഴ്സ് ഉണ്ട്, അപ്പോൾ ബട്ടർഫ്ലൈസ് അധികം അതുകൊണ്ടാണ് വരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വൃത്തിയാക്കാറുണ്ട്, വെള്ളവും വളവും ഒക്കെ ചേർക്കാറുണ്ടെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി അടുത്തത് പാചകം. പാചകം ഒരു ഹോബിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് പാചകം ഒരു ഹോബിയാണെന്ന് പറയാം. പക്ഷെ നമ്മൾ വീട്ടിൽ എല്ലാ സ്ത്രീകളും എന്താ പറയുക, പുരുഷന്മാർ ആരായാലും വീട്ടിലുള്ള പണികൾ ചെയ്യുന്ന, ചോറ് വയ്ക്കുന്നു, കൂട്ടാൻ വയ്ക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ, അത് മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹോബി എന്ന് പാചകത്തെ വിളിക്കാൻ പറ്റില്ല. നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാചകം ഒരു ഹോബി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പുതിയതായിട്ട് പരീക്ഷിച്ച ഒരു വിഭവം ഏതാണ് എന്ന് ചോദിക്കാം. അതായത് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ ഒരു വിഭവം ഏതാണ്. അപ്പോൾ ഹോബി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായാലും പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരു വിഭവത്തിൻ്റെ പേര് പറയണം. അപ്പോൾ അവരതിൻ്റെ റെസിപ്പി ചോദിച്ചേക്കാം. ഓക്കെ, ഇനി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കേക്ക് ഐറ്റംസൊക്കെ വളരെയധികം ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ്, യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേക്ക് ഐറ്റംസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ ചിലർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, എനിക്ക് കേക്ക് ഐറ്റംസിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ കൂടുതലും എന്താ പറയുക, നമ്മളുടെ ഡിഷസ് കറികൾ ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത് എന്ന് പറയാം. കേക്ക് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് സൂചിപ്പിക്കാം. ഇനി നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഈ കുക്കിങ്ങിൽ ഇൻസ്പിറേഷൻ ആരാണ്? മിക്കവർക്കും അവരുടെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ മദർ ഇൻ ലോ ഒക്കെ ആയിരിക്കും നമ്മുടെ ഇൻസ്പിറേഷൻ. അപ്പോൾ നിങ്ങൾക്കത് പറയാം. ഇനി അതല്ല, നമ്മുടെ യൂട്യൂബിലൊക്കെ കുക്കിംഗ് വീഡിയോസ് ഇടുന്ന ഏതെങ്കിലും ആളുകളാണെങ്കിൽ അവരുടെ പേര് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളുണ്ടാകും, അപ്പോൾ അവരുടെ പേരൊക്കെ പറയാം, സൂചിപ്പിക്കാം. ഇനി നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ കുട്ടികൾ, അപ്പോൾ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ജങ്ക് ഫുഡിനോടായിരിക്കും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത്.
അപ്പോൾ എല്ലാ ന്യൂട്രിയൻസും കിട്ടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി എങ്ങനെയുള്ള ഫുഡൊക്കെ നിങ്ങൾക്ക് ജങ്ക് ഫുഡിനെ പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവുകയും എന്നാൽ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് കിട്ടാവുന്ന വിധത്തിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റംസ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് പറയുമോ എന്ന് ചോദിക്കാം. അപ്പോൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്സ് ഐറ്റംസ് ഉണ്ടല്ലോ, വെറൈറ്റീസ് ആയിട്ടുള്ള, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, അതായത് ബാലൻസ്ഡ് ഡയറ്റ് ആണല്ലോ നമ്മൾക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതുപോലെ ഡിന്നർ, ഈ മൂന്ന് ഐറ്റംസിൻ്റെയും പേര് പറയുക. എല്ലാ ന്യൂട്രിയൻസ് എല്ലാവരും ഉൾക്കൊള്ളുകയും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാർട്ട് തയ്യാറാക്കി അത് പറയാവുന്നതാണ്. ഓക്കെ, ഇനി ഏതെങ്കിലും രീതിയിലുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്സ് നിങ്ങളുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ പലരും കിച്ചണിൽ സാധാരണ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് പറയാം, ഞാൻ വളരെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കിച്ചണിലില്ല. സാധാരണ ഗ്യാസ് സിലിണ്ടർ, അതേപോലെ തന്നെ പാത്രങ്ങൾ, അങ്ങനത്തെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. നോൺ സ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാം. ഇനി അതല്ല, നിങ്ങളുടെ കിച്ചണിൽ ഓവൻ, അതുപോലെ ചിലരുടെ കയ്യിൽ പാത്രം കഴുകുന്ന എന്താ പറയുക ഉപകരണങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ അതുണ്ടെങ്കിൽ അതുണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ചോദിക്കാം. ഇനി നിങ്ങളുടെ ഫേവററ്റ് ഡിഷ് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ അത് ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു ഹോബിയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്കൊരു ഉത്തരം പറയാൻ സാധിക്കും. ഓക്കെ, അവരും അത് തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ ഹോബി നിങ്ങളുടെ തന്നെയാണോ, ജെനുവിൻ ആണോ, അതേ അവർ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതുപോലെ കാട് കയറി പേടിച്ചേരിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങളുടെ ഹോബിയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ പൂന്തോട്ടവും അടുക്കളത്തോട്ടവും പാചകവും ഇതൊക്കെ ഹോബി ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനുള്ള ഉത്തരം നിങ്ങൾക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിനൊരു ഉത്തരം കണ്ടുവയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.